നമ്മുടെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലെ ഈസ്റ്റേൺ മാംഗ്രോവ്സിൻ്റെ ഇടയിലൂടെ ഒരു കയാക്കിങ്ങിനാണ്. ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ് മാത്രമല്ല, ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾ മൂന്ന് പേരുണ്ട്. പിന്നെ അതുപോലെ ഓഫീസിലുള്ള വേറെ മൂന്ന് പേരും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അബുദാബിയിൽ ഒരു വണ്ടിയിൽ മൂന്ന് പേരല്ലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ വേറെ വണ്ടിയിലാണ് വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അനന്തര ഹോട്ടൽ. ഇതിൻ്റെ പുറകുവശത്തായിട്ടാണ് നമ്മൾ പോകുന്നത്. കയാക്കിംഗ് ഉള്ളത് ഇതിൻ്റെ പുറകുവശത്തായിട്ടാണ്. നമ്മളിവിടെ സിഗ്നലിൽ പോയിട്ട് യു ടേൺ അടിച്ച് പോകണം. ഇപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്, പുതിയ ബ്രിഡ്ജ് വരുന്നുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്ന കാരണം മെയിൻ എൻട്രൻസ് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് യു ടേൺ അടിച്ചിട്ട് സെക്കൻഡ് എൻട്രൻസ് വഴിയാണ് ഇപ്പോൾ എൻട്രി ഉള്ളത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് എൻട്രൻസ്. ഇതുവഴി കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതായി എത്തുന്ന ഈ റൗണ്ട് ബോട്ടിലാണ്. ഇവിടെ നിന്ന് നമ്മൾ കയാക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോകേണ്ടത് റൈറ്റിലേക്ക് പോയിട്ടാണ്. ഈ അനന്തര ഹോട്ടൽ ഇങ്ങനെ നീണ്ടു നേർന്ന് കിടക്കുന്നതാണ്, ഒരുപാട് ദൂരത്തേക്കുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ എൻട്രൻസ് നിന്ന് ജസ്റ്റ് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ എൻട്രൻസ് ഉള്ളിലേക്ക് കയറിപ്പോവാം. ഈ മെയിൻ എൻട്രൻസ് ഇപ്പോൾ അവിടെ പണി നടക്കുന്നതുകൊണ്ടാണ്, പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. പിന്നെ ഈസിയാണ്, ഡയറക്റ്റ് നേരെ വരുന്നത് തന്നെ ഈ കയാക്കിംഗ് ഏരിയയിലേക്കാണ്. കാരണം ആ ജസ്റ്റ് ആ ബിൽഡിങ്ങിൻ്റെ തൊട്ട ബാക്ക് തന്നെയാണ് കയാക്കിംഗ് വരുന്നത്. ഇപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഈ ലെഫ്റ്റിലേക്ക് കയറിയിട്ട് ഇവിടെ പാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മെയിൻ നമ്മളിപ്പോൾ ഡയറക്റ്റ് ഈ കയാക്കിങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇതുവഴി വന്നത്. ഇതിൻ്റെ ഏത് ഭാഗത്ത് കൂടെ കയറി കഴിഞ്ഞാലും കയാക്കിങ്ങിലേക്ക് വരാൻ പറ്റും. ബാക്കിലൂടെ കുറച്ച് നടന്നിട്ടൊക്കെ വരണം എന്നുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് എൻട്രൻസിൻ്റെ സൈഡിലൂടെ ഒരു റോഡുണ്ട്, അതുവഴി റോഡല്ല ഒരു ചെറിയൊരു വഴിയുണ്ട്. ആ വഴി കയറി കഴിഞ്ഞാലും കയാക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് ഇതാ ഈ കാണുന്നതാണെന്നുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വന്ന് ഇറങ്ങുന്നത് തന്നെ ഡയറക്റ്റായിട്ട് കയാക്കിങ്ങിൻ്റെ ബോട്ടിങ്ങിൻ്റെ ഒക്കെ ഒരു ഏരിയയിലേക്കാണ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ഒരുപാട് കമ്പനികൾ ഈ കയാക്കിങ് ചെയ്യുന്നുണ്ട്, ഈ ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും റേറ്റ് നോക്കി, ആളുകൾ കൂടുതലുള്ള സമയത്തൊക്കെ അവർ റേറ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും പ്രൈസൊക്കെ. അതൊക്കെ നമ്മൾ സംസാരിക്കുന്നത് പോലെയാണ്. ഫസ്റ്റത്തെ അതിലൊന്നും നോക്കിയില്ല, അതിൽ റേറ്റ് നോക്കി 50 ദിർഹംസ് ആണ് ഒരാൾക്ക് വരുന്നത്. പെർ ഹെഡ് 50 ദിർഹംസ് ആണ് കയാക്കിങ്ങിന് വരുന്നത്. ഇത് ഈ കയാക്കിങ്ങിൻ്റെ നിങ്ങൾക്ക് അറിയാലോ, സിംഗിളായിട്ട് പോകുന്നുമുണ്ട് ഡബിളായിട്ട് പോകുന്നുമുണ്ട്. പക്ഷേ പെർ ഹെഡിനാണ് റേറ്റ് ഇവിടുത്തെ ചാർജ് വരുന്നത്. അപ്പം ഞങ്ങളൊന്ന് മുഴുവനായിട്ടൊന്ന് നടന്നു നോക്കാമെന്ന് കരുതി അവിടെ അറ്റം വരെ ഏതൊക്കെ കമ്പനികളുണ്ട് എന്നൊക്കെ ഒന്ന് കാണാൻ, എത്ര ടീമുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ മൂന്നുപേരാണ് ആദ്യം എത്തിയത്. ഞങ്ങളെ കൂടെ വരാനുള്ള ടീംസ് എത്തിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഇവരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കുന്നു പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ആളെ പേര് ഭുവനേഷാണ്, മറ്റേത് ഹിലാൽ.
ഭുവനേശ്വർ മാക്സിമം അവരോട് സംസാരിച്ച് നോക്കി റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരടുക്കുന്നില്ല, സമ്മതിക്കാൻ തോന്നുന്നില്ല. എന്തായാലും നോക്കാം, അവരും കൂടി വരട്ടെ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പണി നടക്കുന്ന ബ്രിഡ്ജ് പറഞ്ഞത്. ഇത് നമ്മുടെ ഷെയ്ഖ് സയ്യിദ് റോഡ് മുതൽ ഉമ്മുല്ലഫീൻ ഐലൻഡ് വഴി റീം ഐലൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ഏകദേശം 10.5 കിലോമീറ്റർ 10.5 കിലോമീറ്റേഴ്സ് ദൂരം വരുന്നുണ്ട്. ഇവിടുന്ന് 1.something billion ചിലവ് വരുന്ന ഒരു പ്രൊജക്റ്റാണ്. ഓൾമോസ്റ്റ് 2017 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കോവിഡ് കാരണങ്ങൾ കൊണ്ടൊക്കെ ഡിലേ ആയതാണ്, ആയിരിക്കും ഡിലേ ആയത് ആയിരിക്കും അതിനാണ് സാധ്യത. ഇനിവേ ഏകദേശം കഴിയാറായി എനിക്ക് തോന്നുന്നു, ഈ വർഷം തന്നെ മിക്കവാറും ഓപ്പൺ ആവാൻ സാധ്യത ഉണ്ട്. ആ ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇവരും കൂടി എത്തി. അപ്പം ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. ഇത് രോഹിത്, റിയ ആൻഡ് മെർണൽ. ഞങ്ങളെല്ലാവരും കൊളീഗ്സാണ്, ഒരു റിസൾട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, കയാക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ബോട്ടുകൾ ഇവിടെ അട്ടിക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും ബോട്ടുകൾ ഉണ്ടായിട്ട് ഇവർക്ക് നമുക്ക് പ്രൈസ് കുറച്ച് തന്നൂടല്ലേ. എന്തായാലും നമുക്ക് പോകാനുള്ളതൊക്കെ ഇതാ ഇവിടെ റെഡിയാണ്. പക്ഷേ ഇത് രണ്ടുപേർക്കുള്ളതാണ്, നമ്മൾ രണ്ടുപേരുടേതല്ല, സിംഗിളായിട്ടാണ് പോകുന്നത്. സിംഗിളായിട്ട് പോകുന്നതാണ് പ്ലാൻ ചെയ്ത്. നോക്കാം ഇനി അവരെന്താ പറയാൻ നോക്കാം. എന്തായാലും ഇതാ ഒരുപാട് നല്ല കളർഫുള്ളാണ്, അല്ലേ? അധികം ഒരേ കളറാണ്, സെയിം കളേഴ്സാണ്. അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ലൈഫ് ജാക്കറ്റ് തരും, പിന്നെ അതുപോലെ ഒരു ബോട്ടിൽ വെള്ളം തരും, പിന്നെ നമുക്കൊരു ബാഗും കൂടെ തരും. നമ്മുടെ വാലറ്റ്, മൊബൈൽ അങ്ങനെ കാര്യങ്ങളെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗും കൂടെ തരും. പിന്നെ ഞാൻ ജീൻസൊക്കെ ഇട്ട് വന്ന്, പക്ഷേ ജീൻസ് ഇട്ട് വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. മാക്സിമം ട്രാക്ക് സ്യൂട്ട് പോലെ എന്തെങ്കിലും ഡ്രസ്സുകൾ ഇട്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്, കാരണം മൊത്തം നനയാനുള്ളൊരു സാധ്യത ഉണ്ട്. അവിടെ ഒരു ബോട്ട് വരുന്നുണ്ട്, ഈ കണ്ടിട്ടാ.
ഭാഗത്തേക്ക് പോകാൻ പറ്റും. അപ്പുറ ഭാഗം എന്ന് പറയുന്നത് ആ ഭാഗത്ത് നല്ല ഏരിയ ഉള്ള നല്ല ഒരു കുറച്ചുകൂടി വൈഡ് ഏരിയ ആണ്, പിന്നെ കടലിലേക്ക് ചേർന്നൊരു ഏരിയ ആണ്. പിന്നെ അതുപോലെ നമുക്ക് അവിടെ ഈ മാംഗ്രൂവ്സിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകാനും പിന്നെ അതുപോലെ അതിൻ്റെ മാംഗ്രൂവ്സിൻ്റെ ഇടയിലൂടെ ഉള്ള ഒരു കയാക്കിംഗ് ഏരിയ, അതെല്ലാം ഉള്ളത് ആ ഭാഗത്തേക്കായിട്ടാണ്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് നല്ല വെള്ളം കൂടുതലുള്ള സ്ഥലമാണ്, നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ്. പിന്നെ അതുപോലെ ബോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ബോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വെള്ളത്തിൻ്റെ ഒരു ഓളം തള്ളുന്ന എല്ലാം വരും. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ നന്നായിട്ട് തന്നെ ഇട്ടിട്ട് പോവുക. പിന്നെ അതുപോലെ കുറച്ചൊക്കെ ഒരു സ്വിമ്മിങ് അറിയുന്ന ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണ്, പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇവിടെ അങ്ങനെ നമ്മളെ നോക്കാനും ശ്രദ്ധിക്കാനൊന്നും അങ്ങനെ ആരും കണ്ടിട്ടില്ല. ഈ ബോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് ബോട്ടിലുള്ള ആളുകൾ, അതായത് അവിടെ ബോട്ടിലുള്ള ജോലിക്കാർ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് അതിനായിട്ടൊരു സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ.
അച്ഛൻ വരെ നമ്മളെ പരിപാടി അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് വൈൻ്റെ പോയി. സംഭവം നല്ലൊരു അടിപൊളി എൻ്റർടൈൻമെൻ്റ് ആണ്, നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വരാത്തവർ എല്ലാവരും ഒന്ന് വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു ഒരു ഒരു ഓർമ്മകൾ തന്നെ ആയിരിക്കും. സൂപ്പറാണ്. അവസാനം ഈ കയറുന്ന സമയത്ത് ഹിലാലിൻ്റെ കൂളിംഗ് ഗ്ലാസ് വെള്ളത്തിൽ വീണുപോയി. അവനത് കയ്യിലെന്തോ വെച്ചായിരുന്നു, മടിയിൽ വെക്കെന്തോ ചെയ്തായിരുന്നു. ഒരു ബോട്ട് ലാസ്റ്റ് പിടിച്ച് വലിച്ച് കയറ്റാച്ചി. ആ കയറ്റുന്ന സമയത്ത് തെറിച്ച് വെള്ളത്ത് വീണുപോയി എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും കിട്ടില്ല, പോയി, മിസ്സായി. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, അവരത്ര കെയർ ചെയ്യൊന്നുമില്ല. നമ്മളെ സാധനങ്ങൾ നമ്മൾ തന്നെ കെയർ ചെയ്യുക. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോസ് കുറവാണ്, ഉള്ള വീഡിയോസിൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, ദെൻ താങ്ക് യു. നനഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഹരായിരിക്കും. കിസ്കേ ബന്ദ് കർണാ ചാ എടാ, ഇതർ ബന്ദ് കിയാ.